ഇന്ന് നിങ്ങളുമായി ഗുഡ് സമരിട്ടൻ ആക്ട് എന്നുള്ള ആക്ട് വായിക്കുന്നിടയിൽ അപ്പൊ അത് നിങ്ങളുമായിട്ടൊന്ന് ചർച്ച ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഗുഡ് സമരിട്ടൻ ആക്ട് എന്ന് പറഞ്ഞാൽ 2016 സുപ്രീം കോടതിയിൽ കൊടുത്ത ഒരു പൊതു താല്പര്യ ഹർജിയുണ്ട്. അതായത് നല്ല ശമരിയാക്കാരൻ എന്നുള്ള ഒരു കഥ ബൈബിളിലുള്ളൊരു കഥയാണ്. അതായത് ബൈബിളിൽ യെറിക്കോയിൽ നിന്ന് യെരിഹോയിലേക്ക് ഒരു കച്ചവടക്കാരൻ യാത്ര ചെയ്യുമ്പോൾ അവനെ വഴി വെച്ച് കള്ളന്മാർ ആക്രമിക്കുകയും അവനെ അർദ്ധപ്രാണനായിട്ട് വഴി കിടക്കുന്ന സമയത്ത് അതുവഴി ഒരു പുരോഹിതൻ കടന്നു പോകുന്നു, പിന്നെ ഒരു ലേവിൻ എന്ന് പറഞ്ഞ പള്ളിയിൽ തന്നെ ജോലി ചെയ്യുന്ന വേറൊരാൾ കടന്നു പോകുന്നു. ഇവരാരും തിരിഞ്ഞു നോക്കാതെ ഒരാളെ അവസാനം ഒരു ശമരിയാക്കാരനായ ഒരു താണ ജാതിക്കാരനായ ഒരാൾ എടുത്ത് ശുശ്രൂഷിച്ച് അയാളെ ഒരു വഴിയമ്പലത്തിൽ കൊണ്ടുപോയി പൈസയൊക്കെ കൊടുത്ത് അയാളെ അവിടെ ഇട്ടിട്ട് അയാളെ ജീവനോടെ തിരിച്ചു വരികയാണെങ്കിൽ തിരിച്ചു വരുമ്പോഴാണെങ്കിൽ ബാക്കി പൈസയൊക്കെ തരാമെന്ന് പറഞ്ഞ് ഒരാൾ തിരിച്ചു പോകുന്നു. ഈ ശമരിയാക്കാരൻ പോകുന്നൊരു കഥയാണ്. ഈ ശമരിയാക്കാരൻ്റെ കഥയിൽ നിന്നാണ് ഗുഡ് സമരിട്ടൻ ആക്ട് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ റോഡപകടങ്ങളിൽ ഓരോ വർഷവും ഏകദേശം 200,000 ജീവനാണ് ഇന്ത്യയിൽ നഷ്ടപ്പെടുന്നത്. കഴിഞ്ഞ 10 വർഷത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് അതിൻ്റെ 14,00,000 ജീവൻ റോഡ് അപകടങ്ങളിൽ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവരെ ആദ്യത്തെ ഒരു റോഡ് ആക്സിഡൻറ്റ് ഉണ്ടായ ആദ്യത്തെ ഒരു മണിക്കൂർ എന്ന് പറഞ്ഞത് ഗോൾഡൻ അവറായിട്ടാണ് എല്ലാ ഡോക്ടേഴ്സും എല്ലാ വൈദ്യശാസ്ത്ര രംഗത്തെ ആൾക്കാർ പറയുന്നത്. ഈ ഒരു മണിക്കൂറിനകത്ത് ഈ അപകടങ്ങളിൽ പെടുന്ന ആളെ ഒരു ആശുപത്രിയിൽ എത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുവിധം ജീവിതത്തിലേക്ക് തിരിച്ചു വരും. പലപ്പോഴും ബ്രെയിൻ ഇഞ്ചുറി ഉള്ള ആളിനെ പോലും സർജറിയും കാര്യങ്ങളൊക്കെ ചെയ്ത് ചിലപ്പോൾ ഒരു വർഷത്തിന് ശേഷമായാലും ചിലപ്പോൾ തിരിച്ചു വന്ന് ജീവിതത്തിലേക്ക് ഫുള്ളായിട്ട് മടക്കി വരുത്താനായിട്ട് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് അപകടങ്ങളിൽ പെടുന്ന ആദ്യത്തെ ഒരു മണിക്കൂർ വളരെ ക്രൂഷ്യൽ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും അപകടങ്ങളിൽ പെടുന്ന ആൾക്കാരെ തിരിഞ്ഞു നോക്കാത്തതിന് കാരണം നിയമത്തിൻ്റെ നൂലാമാലകൾ, പോലീസിൻ്റെ ഇൻട്രോഗേഷൻ, അല്ലെങ്കിൽ ലൈഫ് ഇൻഷുറൻസ് കമ്പനികളുമായിട്ടുള്ള മല്ലയുദ്ധത്തിൽ അവരോട് പോയി വിറ്റ്നസ് പറയാൻ പോവുക, അല്ലെങ്കിൽ കോടതിയിൽ പറയുക, അല്ലെങ്കിൽ ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ബൈസ്റ്റാൻഡർ വരുന്നിടം വരെ ഇയാളുടെ തലയിലാവുക, അല്ലെങ്കിൽ പൈസ കയ്യിൽ നിന്ന് മുടക്കുക, അല്ലെങ്കിൽ ഇയാൾ കൊണ്ടുവന്ന വാഹനത്തിനകത്തെല്ലാം ബ്ലഡ് വീഴുക, അയാളുടെ സ്വന്തം വാഹനം നശിച്ചു, ഇതുകൊണ്ടൊക്കെ കൊണ്ടാണ് ആൾക്കാരെ ഒരിക്കലും സഹായിക്കാനായിട്ട് മുന്നോട്ട് വരാത്. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് 2016 സുപ്രീം കോടതിയുടെ ഡയറക്ഷൻ പ്രകാരം ഗുഡ് സമരിട്ടൻ ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് ഉണ്ട്. ഇത് പ്രകാരം അപകടങ്ങളിൽ പെടുന്ന ആൾക്കാരെ രക്ഷിക്കാനായിട്ട് മുന്നിട്ടിറങ്ങുന്ന ആൾക്കാരെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗുഡ് സമരിട്ടൻ ആക്ട് എന്ന് പറഞ്ഞ് ഒരു ആക്ട്, ഒരു നിയമം ഉണ്ടാക്കിയത്. ഈ ഗുഡ് സമരിട്ടൻ ആക്ട് പ്രകാരം ഈ അപകടങ്ങളിൽ പെടുന്ന ആൾക്കാരെ സഹായിക്കുന്ന ആൾക്കാർ വേണമെങ്കിൽ മാത്രം പേര് പറഞ്ഞാൽ മതി എന്നൊക്കെയാണ് പറഞ്ഞത്. അവർക്ക് മനസ്സില്ലെങ്കിൽ വെളിപ്പെടുത്തേണ്ട കാര്യമില്ല. അഥവാ ഇനി വിറ്റ്നസ്സായിട്ട് പോകുകയാണെങ്കിൽ വീഡിയോ കോളിംഗ് വഴി അവരോട് പറയാം. അതുമാത്രമല്ല ഗവൺമെൻറ് ഈ ഗുഡ് സമരിട്ടൻ ആക്ട് പ്രകാരം ഒരു 5,000 രൂപ, 2,000 രൂപ ഒക്കെ പാരിതോഷികളും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ആക്ടിനകത്ത്. അതേസമയം 1 വർഷം 5 തവണ മാത്രമേ ഒരാൾക്ക് ഈ അവാർഡിന് അർഹതയുള്ളൂ എന്നുള്ളതും പ്രത്യേകിച്ച് ഈ ആക്ടിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഗുഡ് സമരിട്ടൻ ആക്ട് പ്രകാരം ഇൻട്രോഗേഷനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ചുരുങ്ങിയ സമയത്ത് അത് വേണമെങ്കിൽ മാത്രം പേര് പോലും വെളിപ്പെടുത്തേണ്ടെന്നുള്ള രീതിയിലാണ് ഗുഡ് സമരിട്ടൻ ആക്ട്. ഇത് അനേകര ജീവൻ പൊലിഞ്ഞുപോയ കൂടുതൽ യുവാക്കളാണ്. ഈ 13,00,000 10 വർഷത്തിനകത്തൊക്കെ ഒരു 14,00,000 ജനങ്ങൾ ആൾക്കാര് റോഡ് ആക്സിഡന്റിൽ മരിച്ചു പോയിട്ടുണ്ട് ഇന്ത്യയിൽ. അപ്പോൾ അതിനകത്ത് പകുതിയും യുവാക്കളാണ്. ചിലപ്പോൾ അത് വഴിനട യാത്രക്കാരായ പ്രായമുള്ളവരാവാം, അല്ലെങ്കിൽ വാഹനങ്ങൾക്കകത്ത് സഞ്ചരിക്കുന്നതാവാം. ഇപ്പം നമുക്ക് തന്നെ ഒരു ബസ് അപകടം രണ്ട് ദിവസം മുമ്പുണ്ടായി കുട്ടികളെയും കൊണ്ടുപോയത്. അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ സേവ് ചെയ്യാനായിട്ട് മുന്നിട്ട് വരണം. നമ്മുടെ കരിപ്പൂർ വിമാനാപകടം നടന്ന സമയത്തൊക്കെ കോഴിക്കോട് വലിയ വലിയ വില കൂടിയ കാറുകൾ അതിൻ്റെ എയർപോർട്ടിൻ്റെ പരിസരത്തുണ്ടായിരുന്ന ആൾക്കാർ ഒന്നും വിചാരിക്കാതെ വിട്ടുകൊടുത്തിട്ട് BMW ഉൾപ്പെടെയുള്ള കാറുകൾ വിട്ടുകൊടുത്ത കാര്യങ്ങളെല്ലാം നമ്മൾ പത്രത്തിൽ വായിച്ച. അപ്പം ഇങ്ങനെയുള്ള ഒരു അപകടഘട്ടങ്ങൾ നമുക്ക് വേണ്ടി നാളെ വരുമ്പോൾ ഇങ്ങനെയുള്ള സഹായഹസ്തങ്ങളുമായിട്ട് നമ്മൾ മുന്നിട്ടിറങ്ങാൻ വേണ്ടി ഗവൺമെൻറ് പ്രോത്സാഹിപ്പിക്കുന്നൊരു നയമാണ് ഗുഡ് സമരിട്ടൻ ആക്ട്. ഇത് പല രാജ്യങ്ങളിലുണ്ട്. ഏകദേശം 10-11 രാജ്യങ്ങളിൽ നിലവിലുണ്ട്. ഓസ്ട്രേലിയ, കാനഡ, USA ഒക്കെ രാജ്യങ്ങളിൽ ഇത് ആദ്യമേ നിലവിലുണ്ടായിരുന്നതാണ്. 11 രാജ്യങ്ങൾ ഇപ്പോൾ ഉണ്ട്. അതിനോടൊപ്പം ഇന്ത്യയും ഈ ഗുഡ് സമരിട്ടൻ ആക്ട്, ഗുഡ് സമരിട്ടൻ ശമരിയാക്കാരൻ, നല്ല ശമരിയാക്കാരൻ എന്നുള്ള ഈ ബൈബിളിൻ്റെ ഈ കഥയിൽ നിന്നാണ് ഈ ഗുഡ് സമരിട്ടൻ ആക്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അപകടങ്ങളിൽ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഒന്ന് സഹായിക്കാൻ ചിലപ്പോൾ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മൾ എടുത്ത് കയറ്റി കഴിഞ്ഞാൽ എല്ലാം ഒക്കെ ഒടിഞ്ഞു പോകുന്നെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡയൽ ചെയ്ത് ഒരു ആംബുലൻസ് വരുത്താനുള്ള ഒരു ശ്രമമെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്. കാഴ്ചക്കാരായി നിന്നുകൊണ്ട് മൊബൈൽ ഫോണിൽ പിക്ചർ പിടിക്കുന്നതൊക്കെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അപ്പം അങ്ങനെയുള്ള അവസ്ഥ ഒന്നും നമ്മൾ ചെയ്യാതെ നമ്മളൊരു നല്ല ശമരിയാക്കാരനായിട്ട് നമ്മൾ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അവിടെ ചെയ്യാനുള്ള ഒരു കെയർ കൊടുക്കുക. ചില ബ്ലീഡിങ് ഇടക്കുന്നെങ്കിൽ ഒന്ന് കെട്ടി വെച്ച് കൊടുക്കുക. എന്താണ് നമുക്ക് ആ സാഹചര്യത്തിൽ ചെയ്യാൻ പറ്റുന്നത്, ഇടത്തിലും വാഹനത്തിൽ കയറ്റി കൊണ്ടുപോകാൻ പറ്റില്ല, ചിലപ്പോൾ അത് പ്രശ്നമാവുമെങ്കിൽ 108 ആംബുലൻസ് എങ്കിലും വിളിച്ചു കൊടുക്കുക. അടുത്തുള്ള പോലീസിനെങ്കിലും എത്രപ്പെട്ടെന്ന് അറിയിക്കുക. അഥവാ ഇവർ വൈകുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമ്മുടെ വാഹനത്തിൽ ഒന്ന് കയറ്റി അടുത്തുള്ള മെഡിക്കൽ കോളേജിലൂടെയെങ്കിലും എത്തിക്കുക. അതിനുള്ള ഒരു സാവകാശവും സന്മനസ്സും നമ്മൾ കാണിച്ച് നമുക്ക് റിവാർഡ് ഉണ്ടെന്ന് വരെയാണ് ഈ ആക്ട് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഇങ്ങനൊരു നിയമം ഉണ്ടെന്ന് മാത്രം നിങ്ങളെ ഉത്ബോധിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അപകടങ്ങളിലൊക്കെ പൊട്ട് ഈ പൊലിയുന്ന ഒത്തിരി ജീവനുണ്ട്. നമ്മുടെ കൺമുമ്പിലായിരിക്കും ചിലപ്പോൾ ഒരു അപകടം സംഭവിക്കും. നമ്മളൊരു കാഴ്ചക്കാരനായിട്ട് മാറി നിൽക്കാതെ
അവരെ എന്ത് സഹായം ചെയ്യാനും നമ്മൾ മുന്നിട്ടിറങ്ങണം. നമുക്ക് അതിൻ്റെ ഒരു വിൽ പവറൊക്കെ വേണം. ആ ബ്ലഡൊക്കെ കാണുമ്പോഴത്തേക്ക് നമ്മൾ തല ഇറങ്ങുന്നവരായാൽ പറ്റത്തില്ല. നമുക്ക് അവിടെ ഇറങ്ങി എന്തും വരട്ടെ എന്നുള്ള രീതിയിൽ അവരെ ഒന്ന് സഹായിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്കും തിരിച്ച് ഇതൊക്കെ വരുന്ന സമയങ്ങളിൽ മനുഷ്യരാണ് ആക്സിഡൻറ്റ്സ് ആർ ആക്സിഡൻറ്റ്സ് ഇല്ല, ആർക്ക് വരുമെന്നൊന്നും പറയാനൊക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു നിയമമുണ്ടെന്ന് മാത്രം ഞാൻ നിങ്ങളെ ഉത്ബോധിപ്പിക്കുകയാണ്. നിങ്ങൾ ഇങ്ങനെയുള്ള അവസരങ്ങളിൽ എന്താണോ നിങ്ങൾക്ക് ആ സർക്കംസ്റ്റൻസിൽ പെരുമാറാൻ, അതിൻ്റെ പ്രസൻസ് ഓഫ് മൈൻഡോടുകൂടി പെരുമാറിയിട്ട് ചെയ്യുക. പോലീസ് വരുന്നിടം വരെ അവിടെ നിൽക്കാൻ പറ്റുമെങ്കിൽ, ചിലപ്പോൾ ഒറ്റയ്ക്കാണ് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അയാളെ സഹായിക്കാനായിട്ട് നമ്മളവിടെ ഒന്ന് സഹായഹസ്തവുമായിട്ട് നിൽക്കുക. ഒരിക്കലും ഇൻ്റർവോഗേഷൻ അങ്ങനെയുള്ള കാര്യം ഉണ്ടാകുന്നില്ലെന്ന് നിയമം ഉറപ്പ് നൽകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരും നമ്മുടെ കൺമുമ്പിൽ അപകടം സംഭവിക്കുമ്പോൾ വെറും കാഴ്ചക്കാരായിട്ട് നിൽക്കാതെ നമ്മൾ ഒരു സഹായഹസ്തവുമായിട്ടിറങ്ങ്. ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നുകിൽ ഒരു ആംബുലൻസ് എങ്കിലും പിടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ തീരെ കാത്തു നിന്നിട്ട് സമയം വൈകുന്നു എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഏതെങ്കിലും ഒരു വാഹനത്തിൽ നമ്മൾ അയാളെ ഒന്ന് കൊണ്ടുപോകുക. നമ്മുടെ ചിലപ്പം നമുക്ക് നമ്മുടെ ക്ലോത്തിനകത്ത് ചോര പറ്റിയെന്നിരിക്കും. ചിലപ്പോൾ ഒരു ക്ലോത്ത്, ഒരു 100 രൂപയുടെ ക്ലോത്ത് അല്ലെങ്കിൽ 200 രൂപയുടെ ഒരു ഷർട്ടായിരിക്കും നമുക്ക് പോകുന്നത്. പക്ഷേ അതൊന്നും നമ്മൾ കാര്യമാക്കാതെ ഗണ്യമാക്കാതെ ഒരു മനുഷ്യജീവൻ്റെ വില മനസ്സിലാക്കി, അതൊരു ആരുടെയോ അച്ഛനോ ആരുടെയോ സഹോദരിയോ ആരുടെയോ മകനോ അല്ലെങ്കിൽ ആരുടെയോ വേണ്ടപ്പെട്ടവരാണ് ഇത് മനസ്സിലാക്കിയത്. അവരെ എത്തിക്കുമ്പോൾ ആ ബന്ധുക്കൾക്കുണ്ടാകുന്ന ആശ്വാസമൊക്കെ നിങ്ങളോട് പറഞ്ഞറിയിക്കാനാവാത്തതായിരിക്കും. എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടാകുന്നെങ്കിൽ പറഞ്ഞ് മനസ്സിലാക്കാനും നമുക്ക് കഴിയും. ഈ ഗുഡ് സമരിറ്റൻ ആക്ട് നമുക്കതിനുള്ള പ്രോത്സാഹനം നൽകുന്നു എന്ന് മാത്രം ഞാൻ ഈ രാത്രിയിൽ ബോധിപ്പിക്കുന്നു. നിങ്ങൾ ഓരോരുത്തരും ആക്സിഡൻറ്റ് കണ്ടാൽ, ഇപ്പോൾ തൃശ്ശൂരൊക്കെ തന്നെ ആക്സ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഘടനകൾ ഇങ്ങനെ ആക്സിഡൻറ്റ് പറ്റുന്നവരെ കൊണ്ടുപോകാനായിട്ട് സംഘടനകളായിട്ട് തന്നെയുണ്ട്. നമുക്ക് സംഘടനകളായിട്ടില്ലെങ്കിലും ഇൻഡിവിജ്വലായിട്ട് വ്യക്തിപരമായിട്ട് കാണുമ്പോൾ നമ്മൾ ഒന്നും അല്ലെങ്കിൽ അടുത്ത പോലീസ് സ്റ്റേഷനിൽ അറിയിക്കാനോ ആംബുലൻസ് പിടിക്കാനോ അവർക്ക് വേണ്ടൊരു സഹായം. നമ്മൾ ഒരു വികാരവുമില്ലാത്തവരായിട്ട് ആ സ്ഥലത്തൊന്നും പോകാതെ അവർക്ക് എന്തെങ്കിലും ചെയ്ത് ഒരു സഹായം ചെയ്തു കൊടുക്കാനുള്ള സന്മനസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഞാൻ ഈ വീഡിയോയിൽ ഉത്ബോധിപ്പിക്കുന്നു. ഗുഡ് സമരിറ്റൻ ആക്ടിനെക്കുറിച്ച് മാത്രം ഞാനൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. റോഡ് അപകടങ്ങൾ വർദ്ധിച്ചു വരികയാണ്. വാഹനങ്ങളുടെ പെരുപ്പം കൂടുന്തോറും അപകടങ്ങളും കൂടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെയൊക്കെ കൺമുമ്പിൽ എന്തും സംഭവിക്കുന്ന ഒരു സ്ഥിതിയാണ് പൊട്ടൻഷ്യലായിട്ട് വാഹനങ്ങളുടെ വിപ്ലവത്തിൽ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു നിയമം ഒന്ന് അറിഞ്ഞിരിക്കുക. വേണ്ട സഹായങ്ങൾ അപകട അവസ്ഥയിൽ ഒരു മനുഷ്യജീവി എന്നുള്ള നിലയിൽ നമുക്ക് കരുതലുള്ള മനുഷ്യജീവി എന്നുള്ള നമ്മളെല്ലാം സമൂഹത്തിലും അങ്ങോട്ടും ഇങ്ങോട്ടും നെറ്റ്വർക്കാണ്. ഇത് മാത്രം ഉത്ബോധിപ്പിക്കുന്നു. ഈ രാത്രിയിൽ ഇത്ര മാത്രം.